ഇന്ന് നാം പരിചയപ്പെടുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് ഇസ്ലാമിക് കൺസെപ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹംദ് എന്ന് വേണമെങ്കിൽ പറയാം. മഹാന്മാരായ ആത്മീയ ലോകത്തെ വലിയ അത്യുന്നതർ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നത് കാണാം. സ്വർഗലോകത്ത് ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു വലിയ കൊട്ടാരം തന്നെയുണ്ട്. അത് എപ്പോഴും ജീവിതത്തിൽ ഹംദിന്റെ വക്താക്കളാകുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകാൻ, സന്തോഷം നമുക്ക് അനുഭവപ്പെടാൻ ധാരാളം വഴികൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സങ്കടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള വഴികളാണുള്ളത്. പക്ഷെ സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ സന്തോഷത്തിന്റെ വഴികളെ നാം കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ചെയ്യണം. അത് അംഗീകരിക്കുന്ന സമയത്ത് സന്തോഷത്തിന്റെ വഴികൾ വീണ്ടും 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 ഓപ്പൺ ആകുന്നത് കാണാം. ഏതൊരു മനുഷ്യനും, എത്ര വലിയ പ്രയാസങ്ങൾ പറയുന്ന ഒരു മനുഷ്യനാണെങ്കിലും, എത്ര ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും, എത്ര വലിയ രോഗങ്ങളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വുജൂദ്, എക്സിസ്റ്റ്, ഉണ്മ ഉണ്ടാവുക എന്നൊരു അവസ്ഥയുണ്ടോ എങ്കിൽ അദ്ദേഹം അനുഗ്രഹീതനാണ്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ സന്തോഷങ്ങളും നമ്മുടെ ലൈഫിൽ ഓപ്പൺ ചെയ്യാനും പ്രയാസങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊന്ന് പരിശോധിക്കാനും ഈ വിഷയത്തെക്കുറിച്ച് അവെയർ ആകാനും ഞാൻ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പറയാം. നിങ്ങൾ ഒരു വാൾ, ഒരു ചുമര്, ആ ചുമരിന് അഭിമുഖമായിരിക്കാം. ആ ചുമരിനെ ഒരു നിങ്ങളുടെ കണ്ണിന്റെ പരിധിയിൽ വരുന്ന ഒരു വിശാലമായ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ചുമരിനെ സസൂക്ഷ്മം നിങ്ങൾ നിരീക്ഷിക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ അത് എടുക്കുക. അത്രയും സമയം നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ആ ചുമരിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ വോയിസ് വീണ്ടും കേൾക്കുക. എന്താണ് ഇവിടെ കേൾക്കേണ്ടത്? നിങ്ങൾ നോക്കുക, നിങ്ങൾ ആ ചുമരിന്റെ വിശാലമായ വിസ്തൃതിയാണോ കണ്ടത്, അല്ലെങ്കിൽ ചെറിയ ഒരു ഡോട്ടാണോ കണ്ടത്? പലപ്പോഴും പലരും പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ആ ഒരു ചെറിയൊരു ഡോട്ടായിരിക്കാം. ഈ ചെറിയ ഡോട്ട് കാണുമ്പോൾ ഒരുപക്ഷെ ഒരു കൊതുക് കാഷ്ടിച്ചത്, അതല്ലെങ്കിൽ ഒരു ചെറിയ ആണിയുടെ അടയാളം, അതും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു പെയിന്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടി നിൽക്കുന്ന ഒരു ഭാഗം, അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായ, വളരെ ദഖീഖായി കിടക്കുന്ന, വളരെ സസൂക്ഷ്മം കിടക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിലെ പെയിൻ. ഉദാഹരണത്തിന്, 45 വയസ്സുള്ള ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നു, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് നിങ്ങളുടെ കഷ്ടപ്പാട്? കാൽമുട്ട് വേദനയായിട്ട് 5 മാസമായി ഞാൻ കഷ്ടപ്പെടുന്നു, ഒരുപാട് ക്യാഷ് ചെലവഴിച്ചു, യാതൊരു പരിഹാരവും ഇല്ല. നിങ്ങൾക്ക് വയസ്സെത്രയാ? 45. 45 വയസ്സിനിടയിൽ നിങ്ങൾക്ക് 5 മാസമായിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ അസുഖം ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഒരു 6 മാസം കൂട്ടുക, നമ്മള് 44.5 വർഷം ഈ രോഗം ഇല്ലാന്നല്ലേ അപ്പൊ പറയുന്നത്. അപ്പോ ആ വിശാലമായ ചുമരിലേക്ക്, ആ ലൈഫിലേക്ക് ഇതിനെ ആഡ് ചെയ്തിട്ട് പരിശോധിക്കുമ്പോൾ ചെറിയൊരു ആണിയുടെ കുത്തിന്റെ കല മാത്രമാണ്. ഇതാണ് ഇദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ചുമര് കാണാൻ, ആ ലൈഫ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അൽഹംദുലില്ല, 45.5 വർഷം എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ലൈഫ് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്കൊരു പ്രയാസമുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളുടെ ഭാരം, അതിന്റെ പെയിൻ, വേദന, അത് ഗണ്യമായി കുറയുന്നത് കാണാം. ഇത് ഒരു മാർഗമാണ്. ഇതിനൊരു തെറാപ്പി സ്റ്റൈൽ ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിനൊരു തെറാപ്പി സ്റ്റൈൽ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക് കൺസെപ്റ്റിൽ എപ്പോഴും അൽഹംദുലില്ല പറയുക എന്നത് ഇസ്ലാമിലെ ഒരു സ്റ്റൈലാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഉച്ചരിക്കേണ്ട ഒരു ജപം, ഒരു മന്ത്രം, അല്ലെങ്കിൽ ഒരു ദിക്ർ എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ. എനിക്ക് ഒരു മരണത്തിന് ശേഷം ഒരു ജീവിതം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു ബെറ്റർ വേർഡാണ്. ഒരു മനുഷ്യന് നല്ലൊരു ഓപ്പണിംഗ് ആ ഒരു ഡേയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കീ വേർഡ് കൂടിയാണ് ഈ ഹംദ്. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നിരന്തരം ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ, ഒരു കാര്യം എഴുതാൻ പറ്റിയാൽ, ഒരു കാര്യം സംസാരിക്കാൻ പറ്റിയാൽ,
ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയാൽ എല്ലായ്പ്പോഴും ഇതിനെല്ലാം ഹന്ത് പറയുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ മാറ്റം ഉണ്ടാകും. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറൻ, അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ ജസാക്കല്ലാഹു ഖൈറൻ, ഇത് പറയുന്നത് താങ്ക്സ്, അൽഹംദുലില്ലാഹ്, ഇത് പറയുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കനിഞ്ഞുകൊണ്ടിരിക്കും, പ്രയാസങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കും, ദുരിതങ്ങളുടെ കനം കുറച്ചുകൊണ്ടിരിക്കും, വേദനകളുടെ കാഠിന്യം കുറച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിന്റെ തെറാപ്പി സ്റ്റൈലിലേക്ക് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു രീതി, എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യേണ്ടത്. ഞാൻ ഒരു ചെറിയ ഒരു എളുപ്പമുള്ള ഒരു രീതി പരിചയപ്പെടുത്താം. ഒരു വലിയ പുസ്തകം, വളരെ വൃത്തിയുള്ള ഒരു പുസ്തകം വാങ്ങുക. ആ പുസ്തകത്തിന്റെ കൂടെ തന്നെ പറ്റുമെങ്കിൽ ഒരു പേനയും വാങ്ങിക്കുക. വളരെ വൃത്തിയുള്ള, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം തോന്നുന്ന ഒരു പേന അതിന്റെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് വാങ്ങുക. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പേനാണ് ഇതെന്ന് തീരുമാനിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കാണ് ഇതെന്ന് തീരുമാനിക്കുക. എല്ലാ ദിവസവും ഒരു സമയമെങ്കിലും നിങ്ങൾ ആ പുസ്തകം എടുത്ത് ഇരിക്കുക. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത, നിങ്ങൾക്ക് സ്രഷ്ടാവ് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എഴുതാൻ തുടങ്ങുക. ഇത് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ചിലരോട് നമ്മൾ എഴുതാൻ പറഞ്ഞാൽ അവർ പറയും, എനിക്കൊരു ജീവിതം തന്നു, എനിക്ക് ഇപ്പോ പാരൻസ് ഒക്കെ ഉള്ളവരാണ്, എനിക്ക് മക്കളെ തന്നു, എനിക്ക് ഒരു വീട് തന്നു, എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ഒരു ജോലി തന്നു, എനിക്കൊരു കോംപ്ലക്സ് തന്നു, എനിക്ക് ഒരു, അങ്ങനെ തുടങ്ങിയാണ് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് ഒരു പത്തെണ്ണം പറയാൻ പറയുമ്പോഴേക്ക്, ഒരു പത്തെണ്ണം ആകുമ്പോഴേക്ക് സ്പീഡ് ലോ ആയി, ബ്രേക്ക് ഒക്കെ ഡൗൺ ആകെ നിന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവർ പറഞ്ഞ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു നോക്കൂ. ഒരു ജീവിതം, ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു ബിഗ്ഗസ്റ്റ് സാധനമാണത്. അതുപോലെ ഒരു ജോബ് ഒരു ബിഗ്ഗസ്റ്റ് സാധനമാണത്. അതേസമയത്ത് അദ്ദേഹത്തിന് ഉള്ള പല അനുഗ്രഹങ്ങളും കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഈ കയ്യിൻ്റെ ബട്ടൺ ഇപ്പോൾ വളരെ സിമ്പിളായി അയക്കുന്നു, വളരെ സിമ്പിളായിട്ട് എനിക്ക് ഈ ബട്ടൺ ഇടാൻ പറ്റുന്നു. എൻ്റെ കയ്യിൻ്റെ ഈ നഖത്തിൻ്റെ ഈ സൈഡിൽ ചെറുതായിട്ടൊരു പഴുപ്പ് വന്നു, ഒരു ചെന്നി വന്നു, സങ്കല്പിക്ക ചെന്നി വയ്ക്കാന്നാണ് പറയാ സദാ ഈ ഏരിയയിലൊക്കെ. ഒരു പഴുപ്പ് വന്നാൽ എനിക്ക് ഈ ഇടാൻ കഴിയില്ല, അത് ഇടാൻ കഴിയാതിരിക്കും, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, അതൊന്നും അയക്കാൻ പറ്റൂട്ടത്, അതിനും പറ്റുന്നില്ല. അപ്പോ അതിന് മറ്റൊരാൾ ഹെൽപ്പ് വേണം. ഞാൻ ഇടുന്നതിന്റെ മൂന്നോ നാലോ ഇരട്ടി പണിയെടുത്താൽ പോലും മറ്റൊരാൾക്ക് ഇത് അയക്കാനും ഇടാനും പ്രയാസം. അപ്പോ ഈ ബട്ടൺ സ്വയം ഇടാൻ പറ്റുന്നു എന്നതൊരു അനുഗ്രഹമാണ്, ഈ ബട്ടൺ അയക്കാൻ സ്വയം അയക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് മറ്റൊരു അനുഗ്രഹമാണ്, എന്റെ ഷർട്ട് എനിക്ക് സ്വയം ധരിക്കാൻ പറ്റി എന്നത് ഒരു അനുഗ്രഹമാണ്, അതെനിക്ക് അയക്കാൻ ധരിക്കാൻ പറ്റി എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, അയച്ചു മാറ്റാൻ സ്വയം കഴിഞ്ഞു എന്നുള്ളത് അനുഗ്രഹമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അനുഗ്രഹങ്ങൾ എഴുതാൻ തുടങ്ങുക. വളരെ മൈന്യൂട്ടാണെന്ന് കാണുന്നത് ഉൾപ്പെടെ എഴുതുക. 33 ചുരുങ്ങാതെ, എത്രയോ 100, 200, 300 എത്ര വേണമെങ്കിലും എഴുതാം, എത്ര കൂടുതൽ എഴുതുന്നത് നല്ലതാണ്. എനിക്ക് വസ്ത്രം ധരിക്കാൻ പറ്റും. ഇപ്പൊ കണ്ണിനെ കുറിച്ച്, എനിക്ക് കണ്ണുണ്ട്, ഒരു അനുഗ്രഹമാണ്. കണ്ണിന് കാഴ്ചയുണ്ട്, രണ്ടാമത്തെ അനുഗ്രഹമാണ്. കണ്ണിന് പുരികമുണ്ട്, മൂന്നാമത്തെ അനുഗ്രഹമാണ്. കണ്ണിന് പീലിയുണ്ട്, നാലാമത്തെ അനുഗ്രഹമാണ്. കണ്ണ് പൂട്ടാൻ പറ്റും, അഞ്ചാമത്തെ അനുഗ്രഹമാണ്. കണ്ണ് തുറക്കാൻ പറ്റും, ആറാമത്തെ അനുഗ്രഹമാണ്. കണ്ണിന് ദൂരക്കാഴ്ചയുണ്ട്, ഏഴാമത്തെ അനുഗ്രഹമാണ്. കണ്ണിലെ ആവശ്യമായ ജലാംശം ആവശ്യമായ അളവിൽ നിലനിൽക്കുന്നു, എട്ടാമത്തെയോ ഏഴാമത്തെ എത്രയോ ഇപ്പൊ ആയത്. അപ്പൊ ഒരു കണ്ണിൽ തന്നെ നമ്മൾ എണ്ണുമ്പോൾ ഈ രീതിയിൽ മൈന്യൂട്ടായ അനുഗ്രഹങ്ങളെ പരിഗണിച്ച് എഴുതുന്ന രീതി കൊണ്ടുവരിക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുള്ള ഒരു സംശയമാണ്, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് റിപ്പീറ്റ് എന്നുള്ള ഉദ്ദേശിച്ചത്? കണ്ണുണ്ട് എന്നുള്ളത് ഇന്നലെ എഴുതി, ഇന്നും അതന്നെ എഴുതാൻ പറ്റുമോ? ഇന്നലെ കണ്ണുള്ളത് കൊണ്ട് ഇന്ന് കണ്ണുണ്ടായിക്കൊള്ളണം എന്നുണ്ടോ? ഇന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഒരു അനുഗ്രഹമാണ്, ഇന്നലെ ഉള്ളത് കൊണ്ട് ഇന്നുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇന്നലെ ഉള്ളത് മറ്റൊരു അനുഗ്രഹമാണ്, ഇന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതാം. എഴുതുന്നതിൽ ഏറ്റവും കൂടുതൽ തഫന്നുൻ അഥവാ ഡിഫറൻസ് ആണ് നല്ലത്. അതായത് കൂടുതൽ കൂടുതൽ വ്യത്യസ്തമായത് എഴുതാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഏതായാലും ഇങ്ങനെ 33 ചുരുങ്ങാത്ത അനുഗ്രഹങ്ങൾ എഴുതി. എഴുതിയതിനു ശേഷം അത് ഓരോന്നായി വായിച്ചു കൊണ്ടിരിക്കുക. വായിച്ചിട്ട് ഓരോന്ന് വായിക്കുമ്പോഴും അതിന് അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാത്ത പറയുന്ന താങ്ക്സ് പറയാം. അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. വളരെ ഹാപ്പി മോഡിൽ പറയണം, ഹാപ്പിയസ്റ്റ് വേർഡ്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, താങ്ക്സ് പറയണം, താങ്ക്സ്, വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആവർത്തിച്ച് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവസാനം അത് എവിടെ എത്തണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരാൾക്ക് നല്ലൊരു കാറ്, മറ്റൊരാളുടെ നല്ലൊരു കാറ് നമ്മൾ കാണുന്നു, അപ്പൊ നല്ല സന്തോഷം, അയ്യോ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് നല്ലൊരു, അതിന്റെ ഉടമക്ക് നല്ലൊരു കാറ് കിട്ടിയില്ലേ,
അദ്ദേഹത്തിന് ഹാപ്പി ആയിട്ടുണ്ടാവില്ലേ, നല്ലൊരു വീട് കാണുമ്പോ അൽഹംദുലില്ല അദ്ദേഹത്തിന് നല്ല സന്തോഷമായിട്ടുണ്ടാവില്ലേ, അങ്ങനെ പറയാൻ തോന്നുന്നിടത്ത് നാം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടോ, നാം ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആയി കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞു. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹംദ് പറഞ്ഞാൽ, അനുഗ്രഹം പറഞ്ഞാൽ തീരാത്തത്ര നമ്മുടെ ലൈഫിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ഫലപ്പെട്ട് കഴിഞ്ഞാൽ വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് ഒന്നിനു പുറമെ ഇങ്ങനെ ഒഴുകി 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 നമ്മളിലേക്ക് വരുന്നതും കാണാം. നമുക്ക് ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയുടെ ഒരു ചുരുക്ക രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.